റഫാൽ കരാറിൽ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കണോ എന്നതിൽ ഉത്തരവ് പറയുന്നത് സുപ്രീംകോടതി മാറ്റിവെച്ചു. ഈ രേഖകൾ വിശേഷാധികാരമുള്ള രേഖകളാണെന്നും അനുമതിയില്ലാതെ ഇത് ഹാജരാക്കാനാവില്ലെന്നുള്ള സർക്കാരിന്റെ വാദങ്ങളെ തുടർന്നാണിത്. എന്നാൽ ദേശീയ സുരക്ഷയുടെ പേരിൽ എല്ലാം മാറ്റിവെക്കാനാവില്ലെന്ന് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. ടോം വടക്കന്റെ വരവ് തീരുമാനിച്ചത് അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരപിള്ള. കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ BJP വന്നിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് പെട്ട 3 പേർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇനി വരുന്നതെന്ന കാര്യം മാധ്യമങ്ങളോട് പറയാൻ സാധിക്കില്ല എന്നും ശ്രീധരപിള്ള പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകത്തിന് ഇരയായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾക്ക് നീതി കിട്ടണമെന്ന് രാഹുൽ ഗാന്ധി. ശരത്ലാലിനും കൃപേഷിനും നീതി കിട്ടണമെന്നും കൊലയാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ കേസിൽ കോൺഗ്രസിന്റെ 3 MLA മാർക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തു. ഹൈബീഡർ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. ഇവർക്കെതിരെ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചു. സോളാർ വ്യവസായം തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.